കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടി ഇന്ന് മാധ്യമങ്ങളെ കാണും. രാവിലെ 10:30 ആയിരിക്കും മാധ്യമങ്ങളെ കാണുക. അതേസമയം പ്രതികളുടെ തിരിച്ചറിയൽ പരേഡ് ഇന്ന് കാക്കനാട് ജയിലിൽ നടക്കും. പൾസ സുനിയെയും വിജീഷിനെയും കസ്റ്റഡിയിൽ വേണമെന്ന പോലീസിന്റെ അപേക്ഷ ആലുവ കോടതി ഇന്ന് പരിഗണിക്കും. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നുണ്ട്. സാലി, എവിടെ വെച്ചായിരിക്കും നടി മാധ്യമങ്ങളെ കാണുക? ഒപ്പം കേസുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങളും. ഭൂമിയ, ഒടുവിൽ ലഭിക്കുന്ന വിവരം ഇന്ന് മാധ്യമങ്ങളെ ഈ പ്രസ്തുത നടി കാണാനിടയില്ല എന്നുള്ളതാണ്. കാരണം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷമേ ഇവർക്ക് ഇവര് പുറത്തു വരാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച് നിലപാട് വ്യക്തമാക്കാൻ പാടുള്ളൂ എന്നാണ് അന്വേഷണ സംഘം നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതുകൊണ്ട് തന്നെ ഇന്നോ നാളെയോ ഇത് സംബന്ധിച്ച് മാധ്യമങ്ങളെ കാണാൻ സാധ്യതയില്ല എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഏതായാലും നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ ഇപ്പോൾ ഷൂട്ടിംഗ് ലൊക്കേഷനിലുണ്ട്. അവർ അല്പസമയത്തിനകം തന്നെ അവർ തൊട്ടടുത്ത് വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുന്നുണ്ട്. ലൊക്കേഷനിലേക്ക് അല്പസമയത്തിനകം വരുമെന്നാണ് കരുതുന്നത്. ഏതായാലും നമ്മൾ ഇക്കാര്യത്തിൽ ഒരു ഉറപ്പാക്കിയതിനു ശേഷമേ ഇവിടുന്ന് മടങ്ങുമെന്നാണ് തീരുമാനിച്ചിരിക്കുന്ന മാധ്യമങ്ങൾ. പോലീസിന്റെ നിർദ്ദേശപ്രകാരമാണ് മാധ്യമങ്ങളെ കാണുന്നത് മാറ്റിവെച്ചത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ഇന്ന് തിരിച്ചറിയൽ പരേഡ് നടത്തേണ്ടതുണ്ട്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ആദ്യം കസ്റ്റഡിയിലായ, ആദ്യ അറസ്റ്റിലായ 4 പ്രതികളുടെ, മാർട്ടിൻ, മണികണ്ഠൻ, സലീം, പ്രദീപ് എന്നീ 4 പേരുടെ തിരിച്ചറിയൽ പരേഡാണ് ഇന്ന് നടത്താനുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണിയോടുകൂടിയ തിരിച്ചറിയൽ പരേഡ് നടക്കും. ഈ പ്രതികളെ, ഈ ഇര, അതായത് ഇരയാണ് പ്രധാന സാക്ഷി, ഈ സാക്ഷി തിരിച്ചറിയേണ്ടതുണ്ട്. ഈ പ്രതികളോട് രൂപസാദൃശ്യമുള്ളവരുമായി ഇടകലർത്തി നിർത്തി ഈ പ്രതികളെ ഒരു മജിസ്ട്രേറ്റ് സാന്നിധ്യത്തിൽ തിരിച്ചറിയുക എന്നുള്ളതാണ് നടപടിക്രമം. അതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഏതാണ്ട് 3 മണിയോടുകൂടി കാക്കനാട് സബ് ജയിലിൽ, ഈ ജില്ലാ ജയിലിൽ ഈ തിരിച്ചറിയൽ പരേഡ് നടക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അതിനു മുൻപ് മാധ്യമങ്ങളെ കാണുന്നതിന് ചില തടസ്സങ്ങളുണ്ട്. ഒപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കേസിലെ പ്രധാന പ്രതികളായ പൾസർ സുനിയും പ്രജീഷിനെയും ഇന്ന് തിരിച്ചറിയൽ പരേഡ് നടത്തില്ല. ഇന്ന് അവരെ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതുണ്ട്, അവരെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങേണ്ടതുണ്ട്. അവരുടെ പോലീസ് കസ്റ്റഡിയിലുള്ള ചോദ്യം ചെയ്യലിന് ശേഷമേ അവരെ തിരിച്ചറിയൽ പരേഡിന് വിധേയമാക്കൂ. ഒരു പക്ഷേ അവരുടെ തിരിച്ചറിയൽ പരേഡ് 1-2 ദിവസം വൈകിയേക്കും. അങ്ങനെയാണെങ്കിൽ ഈ എല്ലാ പ്രതികളുടെയും തിരിച്ചറിയൽ പരേഡ് പൂർത്തിയതിനു ശേഷം മാത്രമേ ഈ മാധ്യമങ്ങളെ ഈ പ്രസ്തുത നടി കാണാനിടയുള്ളൂ എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഏതായാലും ഒരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് പ്രസ്തുത നടി ചലച്ചിത്ര ലോകത്ത് സജീവമാകാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ ആദ്യ പടി എന്ന നിലയ്ക്ക് ഇന്ന് ലൊക്കേഷൻ സ്ഥിരീകരണ സ്ഥലത്ത് എത്തുന്നു. ഫോട്ടോ വെച്ച് പരേഡിനടുത്ത് ലില്ലി സ്ട്രീറ്റിലെ ഒരു പഴയ വീട്ടിലാണ് ലൊക്കേഷൻ. അവിടെ പൃഥ്വിരാജ് നായകനാണ് ഒരു ചലച്ചിത്രത്തിന്റെ ചിത്രീകരണമാണ് ഇന്ന് ആരംഭിക്കുന്നത്. ചിത്രീകരണം ആരംഭിക്കുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ലൊക്കേഷനിലേക്ക് പ്രസ്തുത നടി എത്തിച്ചേരുകയും ചെയ്യും. സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ഒരുപക്ഷെ കേസ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ, പല കാര്യങ്ങളും വെളിപ്പെടേണ്ട ഒരു പശ്ചാത്തലത്തിൽ നിലവിൽ നടി ഒരുപക്ഷെ മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യത ഇല്ല. എന്നാലും അക്കാര്യങ്ങളിൽ ക്ലാരിറ്റി വരേണ്ടതുണ്ട്. നടിയെ ആക്രമിച്ച സംഭവത്തിൽ പൾസർ സുനിയെയും വിജേഷിനെയും അറസ്റ്റ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ കേസ് അന്വേഷണത്തിൽ തിരിച്ചടി ഉണ്ടാകുമായിരുന്നുവെന്ന് നിയമവിദഗ്ധർ. കോടതിയിൽ കീഴടങ്ങിയ പ്രതിയെ ചോദ്യം ചെയ്യുന്നതും അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുന്നതും തമ്മിൽ ഏറെ അന്തരമുണ്ടെന്ന് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞു. അറസ്റ്റിനെ വിമർശിച്ച കുമ്മനത്തിന്റെ നിലപാട് പ്രതികളെ പരോക്ഷമായി സഹായിക്കുന്നതാണെന്ന് അഡ്വക്കേറ്റ് ജയശങ്കറും പ്രതികരിച്ചു. പ്രതികളെ കോടതിയിൽ നിന്നും അറസ്റ്റ് ചെയ്ത പോലീസ് നടപടിക്കെതിരെ ചിലർ രംഗത്ത് വന്ന സാഹചര്യത്തിലാണ് നിയമവിദഗ്ധർ നിലപാട് വ്യക്തമാക്കിയത്. കീഴടങ്ങിയ പ്രതിയെ കോടതി വിട്ടു നൽകുമ്പോൾ പോലീസിനെ ചോദ്യം ചെയ്യുന്നതിൽ ഏറെ നിയന്ത്രണങ്ങളും പരിമിതികളും ഉണ്ടാകുമെന്ന് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞു. അത് സത്യം പുറത്തു വരുന്നതിന് തടസ്സമാകും. ഈ സാഹചര്യത്തിൽ പോലീസ് നടപടി പൂർണ്ണമായും ശരിയാണെന്നും അദ്ദേഹം പറഞ്ഞു. കോടതിയുടെ പരിരക്ഷയിൽ കഴിയുന്ന പ്രതിയെ ചോദ്യം ചെയ്യുന്നതും പോലീസിൻ്റെ കസ്റ്റഡിയിൽ കഴിയുന്ന പ്രതിയെ ചോദ്യം ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. കോടതിയിൽ നിന്ന് വരുന്ന തടവുകാരനാകുമ്പോൾ അവിടെ ചില പരിമിതികളും നിയന്ത്രണങ്ങളും ഉണ്ടാകും. പോലീസ് നടപടിയെ വിമർശിക്കുന്നവർ നീതിയുടെ താല്പര്യങ്ങൾക്കെതിരാണെന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞു. അതിനാൽ കുമ്മനത്തിന്റെയും പി ടി തോമസിന്റെയും നിലപാടിനെ പിന്തുണയ്ക്കാനാവില്ല. പോലീസുകാർക്ക് ഇയാളെ സമ്മർദ്ദം ചെലുത്തിയോ കുറെ കൂടി ശക്തമായ രീതിയിൽ ചോദ്യം ചെയ്യാനും അയാളിൽ നിന്ന് കുറെ കൂടി കാര്യങ്ങളൊക്കെ തെളിവുകൾ ശേഖരിക്കാനും സാധിക്കും. ഇന്നലെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിടുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിനുശേഷം പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടുകൊടുക്കുകയാണെങ്കിൽ പോലീസിന് അത്ര തന്നെ ഫലപ്രദമായിട്ട് ചോദ്യം ചെയ്യാൻ കഴിയുമായിരുന്നില്ല. കീഴടങ്ങാൻ അനുവദിച്ചിരുന്നെങ്കിൽ പ്രതികളെ കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുമായിരുന്നു. കോടതി അവധിയായതിനാൽ പ്രതികൾക്ക് അഭിഭാഷകനുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരം ലഭിക്കും. ഇത് സ്വതന്ത്രമായ ചോദ്യം ചെയ്യലിനും സത്യം പുറത്തു കൊണ്ടുവരുന്നതിനും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് തടസ്സമാകുമായിരുന്നെന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ബ്യൂറോ കൊച്ചി. മതസൗഹാർദ്ദ റാലിയിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി മംഗലൂരുവിലേക്ക് യാത്ര തിരിച്ചു. സംഘപരിവാർ ഭീഷണി വകവെക്കാതെയാണ് മുഖ്യമന്ത്രിയുടെ യാത്ര. കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. മംഗലൂരുവിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി കുട്ടൻ ചേർന്നുണ്ട്. കുട്ടൻ,
അല്പസമയത്തിനകം അദ്ദേഹം മംഗലൂരുവിൽ ട്രെയിൻ മാർഗം എത്തിച്ചേരും. എപ്പോഴേക്കാണ് പരിപാടി നടക്കുക? നിലവിൽ അവിടെ ഒരുക്കിയിരിക്കുന്ന സജ്ജീകരണങ്ങൾ എങ്ങനെയാണ്? സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ കൂട്ടൻ. സൗമ്യ, ഇന്ന് രാവിലെ കണ്ണൂരിൽ നിന്നും ട്രെയിൻ മാർഗമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മംഗലാപുരത്തേക്ക് തിരിച്ചിരിക്കുന്നത്. അദ്ദേഹം സഞ്ചരിക്കുന്ന മലബാർ എക്സ്പ്രസ് അല്പസമയത്തിനകം തന്നെ മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തും. അവിടെ നിന്ന് അദ്ദേഹം ഇവിടെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അദ്ദേഹം ആദ്യം പങ്കെടുക്കുന്ന ചടങ്ങ് ഇവിടെയാണ് നടക്കുന്നത്. വാർത്താഭാരതി എന്ന് പറയുന്ന കന്നഡ ദിനപത്രത്തിൻ്റെ കെട്ടിടത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടന ചടങ്ങാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ആദ്യ ചടങ്ങ്. അതിവിടെ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തുള്ള ഐ എം എ ഹാളിലാണ് ആ ചടങ്ങ് നടക്കുന്നത്. ഇവിടെയും കനത്ത സുരക്ഷാ സന്നാഹമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ളവരുടെ മേൽനോട്ടത്തിലാണ് ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ പരിസരങ്ങളായി നൂറുകണക്കിന് പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. രാവിലത്തെ മുഖ്യമന്ത്രിയുടെ പരിപാടി ഇവിടെയാണ്. ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടുകൂടിയാണ് മതസൗഹാർദ്ദ റാലി നടക്കുന്നത്. അത് ജ്യോതി സർക്കിളിലെ മൈതാനത്താണ് മതസൗഹാർദ്ദ റാലി സംഘടിപ്പിച്ചിരിക്കുന്നത്. CPIM ദക്ഷിണ കേന്ദ്ര ജില്ലാ കമ്മിറ്റിയാണ് ഈ ഇത്തരമൊരു റാലി മംഗലാപുരത്ത് സംഘടിപ്പിച്ചത്. നമുക്കറിയാം, സംഘപരിവാറിന്റെ വിവിധ തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് നിരന്തരമായി വിധേയമാകുന്നവരാണ് ഈ ദക്ഷിണ കന്നഡയിലെ ജനങ്ങൾ. മംഗലാപുരം, അതുപോലെ തന്നെ ബൽത്തങ്ങാടി, സുള്ളിയ, ഉടുപ്പി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സംഘപരിവാറിന്റെ സംഘർഷങ്ങൾ, സംഘപരിവാറിന്റെ ആക്രമണങ്ങൾ പതിവായിട്ടുണ്ട്. ഉടുപ്പിയിൽ നമുക്കറിയാം, ഉടുപ്പി ക്ഷേത്രത്തിനകത്ത് പോലും അനാചാരങ്ങൾ, ദുരാചാരങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനൊക്കെ എതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടുള്ള വിവിധ സമരപരിപാടികളായിരുന്നു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ദക്ഷിണ കന്നഡയിലെ CPIM സംഘടിപ്പിച്ചിരുന്നത്. അതിൻ്റെയൊക്കെ തുടർച്ച എന്നോണമാണ് ശാന്തിയും സമാധാനവും വിളിച്ചോതുന്ന മതസൗഹാർദ്ദ റാലി, അതുപോലെ തന്നെ സമാധാന റാലി ഇന്ന് മംഗലാപുരത്ത് നടക്കുന്നത്. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി പ്രധാനമായും ഇവിടേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് സംഘപരിവാർ അദ്ദേഹത്തെ തടയുമെന്നുള്ള ഭീഷണി ഉയർത്തിയിരിക്കുന്നത്. CPIM നേതാവും കേരള മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത, സന്ധിയില്ലാത്ത സമരം നടത്തുന്ന നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനവും അത്തരമൊരു സമരം നടത്തുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിക്കെതിരെ, കേരള മുഖ്യമന്ത്രിക്കെതിരെ സംഘപരിവാർ ഇത്തരമൊരു ഭീഷണി ഉയർത്തുന്നതെന്നാണ് കർണാടകയിലെ CPIM നേതാക്കൾ നമ്മോട് പറഞ്ഞത്. ഇവിടുത്തെ ജനങ്ങളോട്, ഇവിടുത്തെ സാധാരണക്കാരോടും പൊതുജനങ്ങളോടും നമ്മൾ സംസാരിച്ചപ്പോൾ അവരെല്ലാം സംഘപരിവാറിൻ്റെ ഇത്തരം നീക്കങ്ങളോട് വലിയ അതൃപ്തിയാണ് പ്രകടിപ്പിക്കുന്നത്. കാരണം നമ്മുടെ നാട്ടിലെ ഫെഡറൽ സംവിധാനത്തെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ഒരു മുഖ്യമന്ത്രി ഇവിടെ എത്തുമ്പോൾ സംഘപരിവാർ പെരുമാറുന്നതെന്ന് ആക്ഷേപമുണ്ട്. അദ്ദേഹത്തിൻ്റെ പരിപാടി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആ ചടങ്ങ് തകർക്കുന്നതിന് വേണ്ടി ഇന്ന് ഈ മംഗലാപുരം ഉൾപ്പെടെയുള്ള ദക്ഷിണ കന്നഡ ജില്ലയിൽ സംഘപരിവാർ ബന്ദ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ ബന്ദിനെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ മതസൗഹാർദ്ദ റാലിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ആയിരക്കണക്കിന് ജനങ്ങളാണ് ഈ മംഗലാപുരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കർണാടക സർക്കാരും കനത്ത സുരക്ഷാ സന്നാഹം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ദക്ഷിണ കന്നഡ ജില്ലയിൽ ഇന്ന് വൈകിട്ട് 6 മണിവരെ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സൗമ്യ, ഒരുപക്ഷെ കുട്ടൻ, നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, ഒരുപക്ഷെ ഇന്നലെ അടക്കമുള്ള ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ, പുറത്തു വന്നിട്ടുള്ള സംഭവങ്ങൾ, ഇവിടെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം പല തരത്തിലും സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമം സംഘപരിവാറും സംഘപരിവാർ സംഘടനകളും ചേർന്ന് ഒരുക്കിയിരുന്നു. ഒരുപക്ഷെ എങ്ങും പിണറായിയെ എങ്ങും എത്താൻ അനുവദിക്കില്ല എന്നതടക്കമുള്ള പ്രകോപനപരമായ പ്രസംഗങ്ങൾ പല നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. അത്തരമൊരു നിലപാടിലേക്കൊക്കെ കാര്യങ്ങൾ പോവുകയും ചെയ്തു. ഈ ഒരു വിഷയം, പ്രത്യേകിച്ച് ഇന്നിപ്പോൾ നടക്കാനിരിക്കുന്ന പരിപാടിയുടെ ഒരു പ്രസക്തി, ഒരു വലിയ കൂട്ടായ്മ എന്ന രീതിയിൽ ഒരു മതസൗഹാർദ്ദ റാലി ഉണ്ടാകാനിരിക്കുന്നു, മറുഭാഗത്ത് ഇത്തരത്തിൽ ചില വികാരങ്ങൾ ഇളക്കി വിട്ടുകൊണ്ടുള്ള നടപടികൾ നടക്കുന്നു, ഒരു പക്ഷേ ഇതിൻ്റെ ഒരു ഇന്നത്തെ ഈ ഒരു കൂട്ടായ്മയുടെയൊക്കെ ഒരു പ്രസക്തി എങ്ങനെയാണ്? സൗമ്യ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കർണാടകയിലെ BJP യുടെയും സംഘപരിവാറിൻ്റെയും നേതാക്കൾ മാത്രമല്ല കേരളത്തിലെ നേതാക്കളും ഈ മേഖലയിൽ മനഃപൂർവ്വമായ പ്രകോപനങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള വാക്കുകൾ പ്രയോഗിക്കുന്നുണ്ട്. നമുക്കറിയാം, കേരളത്തിൽ തന്നെ BJP യുടെ നേതാവ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞത് പിണറായിയെ ഇന്ത്യയിൽ ഒരിടത്തും കാലുകുത്താൻ സമ്മതിക്കില്ല എന്നുള്ള പ്രകോപനപരമായ പ്രസ്താവന നടത്തി. ഇന്നലെ മംഗലാപുരത്ത് വന്ന് BJP യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ കെ സുരേന്ദ്രൻ നടത്തിയ പ്രസംഗം ഇന്നലെ നമ്മൾ തന്നെ ടെലികാസ്റ്റ് ചെയ്തതാണ്. വളരെ പ്രകോപനപരമായ പ്രസംഗമാണ്. തങ്ങൾ നേരത്തെ കൊല്ലും കൊലയും നടത്തിയിട്ടുണ്ട്, ഇനിയും അതിന് മടിക്കില്ല എന്നുൾപ്പെടെയുള്ള വളരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രസംഗങ്ങൾ നടത്തുന്നു. അതിനെ ചുവടെ പിടിച്ചുകൊണ്ട് തന്നെ കർണാടകയിലെ BJP നേതാക്കളും അത്തരത്തിലുള്ള ആഹ്വാനങ്ങൾ തന്നെയാണ് നടത്തുന്നത്.
അതിൻ്റെ ഭാഗമായാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഇവിടെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനെത്തുമ്പോൾ ആ ചടങ്ങ് നടക്കുന്ന ദിവസം തന്നെ മറ്റൊരു കാരണവുമില്ലാതെ ഒരു ജില്ല മുഴുവൻ ബന്ദ് നടത്തുന്നു എന്നുള്ള ഒരു വളരെ അതിശയോക്തി കലർന്ന ഒരു തീരുമാനം BJP സംഘപരിവാർ സംഘടനകളും സ്വീകരിച്ചത്. അതിൽ നിന്ന് തന്നെ സംഘപരിവാർ ഏത് തരത്തിലാണ് അസഹിഷ്ണുത പുലർത്തുന്നതെന്ന് നമുക്ക് അറിയാം. ഇന്നലെ കോഴിക്കോട്ട് നടന്ന ദേശാഭിമാനി അവാർഡ് ദാന ചടങ്ങിൽ MT വാസുദേവൻ നായർക്ക് ദേശാഭിമാനിയുടെ അവാർഡ് സമ്മാനിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് തന്നെ സംഘപരിവാറിൻ്റെ അസഹിഷ്ണുതക്കെതിരെയാണ്. അത്തരത്തിൽ ഈ സംഘപരിവാറിൻ്റെ അസഹിഷ്ണുതകളും ഇത്തരത്തിൽ സാംസ്കാരിക നായകർക്ക് നേരെയുള്ള ആക്രമണങ്ങളുമെല്ലാം ചർച്ചയാവുന്ന ഒരു ഘട്ടത്തിലാണ് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെ തന്നെ തടയും എന്ന രീതിയിലേക്കുള്ള പ്രകോപനപരമായ പ്രസ്താവനകൾ BJPയുടെയും RSSന്റെയും ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പക്ഷേ അത് ഒരിക്കലും സാധ്യമല്ല. ഏത് തരത്തിലുള്ള പ്രകോപനങ്ങൾ BJPയും RSSഉം സൃഷ്ടിച്ചാലും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മംഗലാപുരത്തേക്ക് മുഖ്യമന്ത്രി എത്തുമെന്ന് ഇന്നലെ തന്നെ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം അല്പസമയം 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇവിടെ തൊട്ടടുത്തുള്ള മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിലേക്ക് അദ്ദേഹം എത്തും. അദ്ദേഹത്തിന് ആവേശകരമായ വരവേൽപ്പാണ് മംഗലാപുരത്തെ മലയാളി സമൂഹം ഏർപ്പാടാക്കിയിട്ടുള്ളത്. ഇവിടെ ഇന്ന് നടക്കുന്ന മതസൗഹാർദ്ദ റാലി ദക്ഷിണ കന്നഡ ഉൾപ്പെടെ കർണാടകയുടെ ഈ മേഖലയിലുള്ള 3 ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് ആ റാലി സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 100 കണക്കിന് പ്രവർത്തകർ ഈ ബന്ദിനെയും ഹർത്താലിനെയും എല്ലാം തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ട് പുലർച്ചെ തന്നെ മംഗലാപുരത്തേക്ക് എത്തിയിട്ടുണ്ട്. കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ജനങ്ങൾ ഇവിടേക്ക് ഒഴുകുന്നുണ്ട്. ഈ ഭീഷണിയുടെയൊക്കെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ നിന്ന് പോലുമുള്ള CPM പ്രവർത്തകർ ഇവിടേക്ക് എത്താനാണ് സാധ്യത. സൗമ്യ, ഇവിടെ കൂട്ടൻ, ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പടച്ചുവിടുമ്പോഴും ജനവികാരം എന്താണ് എന്നുള്ളതായിരിക്കും ഇതിലെ ഏറ്റവും പ്രധാനമായ ഒരു വിഷയം. സമീപകാലത്തായി പലതരത്തിലുള്ള ധ്രുവീകരണങ്ങൾ ചേരിതിരിവുകൾ നടത്താനുള്ള ഒരു ശ്രമം ഇത്തരക്കാർ നടത്തുന്നുണ്ട് ഇത്തരം പ്രകോപനപരമായ നിലപാടുകളിലൂടെ. പക്ഷെ അതിനും അപ്പുറത്തേക്ക് ഈ പ്രദേശത്താണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു വളരെ അസ്വസ്ഥമായ ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള വലിയൊരു കൂട്ടായ്മ എന്ന നിലയിലായാലും ഇത്തരം വിഷയങ്ങൾ ജനങ്ങൾ സ്വീകരിക്കുന്നത് എങ്ങനെയാണ്, അവരുടെ ഒരു നിലപാട് എങ്ങനെയാണ് കുട്ടൻ? സൗമ്യ, ഞങ്ങൾ മംഗലാപുരത്ത് എത്തിയുടൻ തന്നെ ഇവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങൾ അതുപോലെ നമുക്ക് കാണാൻ പറ്റുന്ന ആൾക്കാരോടൊക്കെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അവരെല്ലാം കടുത്ത അതൃപ്തിയിലും കടുത്ത പ്രതിഷേധത്തിലുമാണ്. കാരണം നമ്മുടെ തൊട്ടായൽ ഈ കർണാടകയുടെ തൊട്ടടുത്തുള്ള കേരളം എന്ന സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ഇവിടെ ഒരു പൊതുചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തുന്നു. അദ്ദേഹത്തിന് വളരെ ഫെഡറൽ സംവിധാനം ഉൾപ്പെടെ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയോട് വളരെ മാന്യമായ രീതിയിൽ പെരുമാറേണ്ട ഒരു സംവിധാനമാണുള്ളത്. എന്നാൽ അതിന് പകരം അദ്ദേഹത്തെ തടയുമെന്നും അദ്ദേഹം വരുന്ന ഘട്ടത്തിൽ തന്നെ ബന്ദൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ജനജീവിതം നിശ്ചലമാക്കാനുള്ള BJPയുടെയും RSSന്റെയും തീരുമാനത്തിനെതിരെ വലിയ പ്രതിഷേധം തന്നെയാണ് അല്ലെങ്കിൽ വലിയ അതൃപ്തിയാണ് ഇവിടുത്തെ ജനങ്ങൾ പ്രകടിപ്പിക്കുന്നത്. അതിൽ രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങൾ അത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ കോൺഗ്രസ് പ്രവർത്തകരുണ്ട്, അതുപോലെ തന്നെ മിതവാദികളായ BJP പ്രവർത്തകരുണ്ട്. അവർക്കൊക്കെ ഈ തീവ്ര നിലപാടിനെതിരെ വലിയ പ്രതിഷേധം തന്നെയാണ് ഉയരുന്നത്. അത് അവരുടെ വാക്കുകളിൽ നിന്നും പ്രകടമാവുന്നുണ്ട്. കർണാടകയിലെ മന്ത്രിമാർ തന്നെ ഇത് സംബന്ധിച്ച് അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്ത് വില കൊടുത്തും ഇവിടെ മുഖ്യമന്ത്രിയുടെ പരിപാടി നടത്തും, അതിനാവശ്യമായ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും കർണാടക സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. ഏതാണ്ട് 4000-ലധികം പോലീസുകാരെ ഈ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി വിന്യസിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വളരെ ശക്തമായ രീതിയിൽ തന്നെ സംഘപരിവാറിൻ്റെ ഭീഷണി നേരിടാൻ തന്നെയാണ് കർണാടക സർക്കാരും ഇവിടുത്തെ ജനങ്ങളുമൊക്കെ തീരുമാനിച്ചിട്ടുള്ളത്. അത് ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടുകൂടിയാണ് ജ്യോതി സർക്കിളിൽ പ്രത്യേകം തയ്യാറാക്കിയ മൈതാനത്ത് ഈ മതസൗഹാർദ്ദ റാലി നടക്കുക. അവിടേക്ക് ഏതാണ്ട് 10,000-ക്കണക്കിന് ജനങ്ങൾ ആ റാലിയിൽ പങ്കെടുക്കുമെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം അതിൻ്റെ കൃത്യമായ ചിത്രം വ്യക്തമാകും. ഇപ്പോൾ ഇവിടെ ഞാൻ നിൽക്കുന്നത് റെയിൽവേ സ്റ്റേഷനടുത്തുള്ള IMA ഹാളിലാണ്. ഇവിടെയാണ് രാവിലെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടി. വാർത്താഭാരതി എന്ന് പറയുന്ന ഒരു കന്നഡ പത്രത്തിൻ്റെ നിർമ്മാണ കെട്ടിട നിർമ്മാണ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട പ്രവർത്തന ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ചടങ്ങിലാണ് മുഖ്യമന്ത്രി പിണറായി ആദ്യം പങ്കെടുക്കുന്നത്. സൗമ്യ, കുട്ടനാണ് വിവരങ്ങൾ നൽകിയത്. കേച്ചേരിയിൽ ഒരു കുടുംബത്തിലെ 5 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. കേച്ചേരിക്ക് സമീപം മുഴുവഞ്ചേരിയിൽ മുള്ളംകുഴിയിൽ വീട്ടിൽ ജോണി ജോസഫ്, ഭാര്യ സോമ, മക്കളായ ആഷ്ലി, ആൻസൺ, ആൻമരിയ എന്നിവരാണ് മരിച്ചത്. ജോണി ജോസഫിനെ വിഷമുള്ളിൽ ചെന്ന നിലയിലും മറ്റ് 4 പേരെ കഴുത്തറുത്ത നിലയിലുമാണ് കണ്ടത്. ഭാര്യയെയും മക്കളെയും കൊന്ന ശേഷം ജോണി വിഷം കഴിച്ച് ജീവൻ ഒടുക്കിയെന്നതാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. സാമ്പത്തിക ബാധ്യതയാണ് കാരണമെന്നും സംശയിക്കുന്നു. കുന്നംകുളം പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു. ഇന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തും. പഠനച്ചെലവിന് നിവൃത്തിയില്ലാത്തതിനാലും വീട്ടിലെ സാമ്പത്തിക ഞെരുക്കവും മൂലം പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. ഹരിപ്പാട് ആയമ്പറമ്പ് പുതുമനയിൽ ബൈജുവിന്റെ മകൾ അനശ്വരയാണ് പുഴയിൽ ചാടി മരിച്ചത്. മൃതദേഹം സംസ്കരിക്കാൻ പോലും ഇടമില്ലാത്തതിനാൽ CPIM ചെറുതന ലോക്കൽ കമ്മിറ്റി ഓഫീസ് വളപ്പിൽ അനശ്വരയുടെ മൃതദേഹം സംസ്കരിക്കും. ഷാജഹാൻ ചേർന്നുണ്ട് വിവരങ്ങളുമായി. ഷാജി, എന്താണ് സംഭവം? എപ്പോഴായിരിക്കും സംസ്കാരം നടക്കുക? സൗമ്യ, കഴിഞ്ഞ ദിവസമാണ് +2 വിദ്യാർത്ഥിനി പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തത്. വീട്ടിലെ സാമ്പത്തിക ഞെരുക്കവും മറ്റ്
ഇത്രയും ബുദ്ധിമുട്ടുകൾ മരണത്തിനിടയാക്കിയെന്നാണ് നാട്ടുകാർ പറയുന്നത്. രണ്ട് ഇളയ സഹോദരന്മാരും പ്രായമായ രണ്ട് മാതാപിതാക്കളും മാത്രമാണ് ഈ പെൺകുട്ടിക്കുള്ളത്. വളരെയധികം നിർഗ്ഗന കുടുംബമാണ്, ഒരു തുണ്ട് ഭൂമി പോലും ഇവർക്കില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇത്തരത്തിൽ വളരെ സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. പെൺകുട്ടിയുടെ മൃതദേഹം കഴിഞ്ഞ ദിവസം പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നു. പക്ഷേ ഈ കുട്ടിയുടെ മൃതദേഹം മറവ് ചെയ്യാൻ പോലും സ്ഥലമില്ലാത്തതിനെ തുടർന്ന് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ ഇത് വീണ്ടും ഈ മൃതദേഹം പുറത്തെടുത്ത് നാട്ടിൽ സംസ്കരിക്കാനുള്ള നടപടികൾ പൂർത്തീകരിച്ച് ഇതിനുവേണ്ടി സഹായം ചെയ്തു കൊടുത്തത് പ്രാദേശിക പാർട്ടി നേതൃത്വമാണ്. സിപിഎമ്മിന്റെ എൽസി ഓഫീസിന് സമീപത്തുള്ള സ്ഥലത്താണ് ഈ പെൺകുട്ടിയുടെ മൃതദേഹം സംസ്കരിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. 12 മണിയോടുകൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്. സദാചാര ഗുണ്ടായസത്തെ തുടർന്ന് അട്ടപ്പാടി സ്വദേശി അനീഷ് ആത്മഹത്യ ചെയ്ത കേസിൽ അഗളി പോലീസ് അന്വേഷണം ആരംഭിച്ചു. വീട്ടുകാരിൽ നിന്ന് ഉടൻ വിശദമായ മൊഴിയെടുക്കും. അനീഷിന്റെ ആത്മഹത്യക്കുറിപ്പിലുള്ള ധനേഷ്, രമേശ് എന്നിവർക്കെതിരെ അഗളി പോലീസ് ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ചുമത്തിയത്. അഴീക്കൽ ബീച്ചിൽ അനീഷിനെയും കൂട്ടുകാരിയെയും ആക്രമിച്ച കേസിൽ റിമാൻഡിൽ കഴിയുന്ന ധനേഷിന്റെ പിതാവാണ് രമേശ്. കൊല്ലം ഓച്ചിറ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതികൾ റിമാൻഡിൽ കഴിയവേ അനീഷിനെ സമൂഹമാധ്യമങ്ങൾ വഴി വീണ്ടും അപമാനിക്കാൻ ശ്രമിച്ചതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ജമ്മുകാശ്മീരിലെ ഷോപ്പിയാനിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളി സൈനികൻ എം ജെ ശ്രീത്തിന്റെ മൃതദേഹം ഇന്ന് പാലക്കാട്ടെ കോട്ടായിലെ വീട്ടുവളപ്പിൽ സംസ്കരിക്കും. മൃതദേഹം പരുത്തിപ്പള്ളി എ എൽ പി സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. 11 മണിക്കാണ് വീട്ടിൽ സൈനിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. മന്ത്രി എ സി മൊയ്തീൻ അവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചു. വിവരങ്ങളുമായി ലതീഷ് ചേർന്നുണ്ട്. ലതീഷ്, വിശദാംശങ്ങൾ. സൗമ്യ, ഷോപ്പിയാനിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട പാലക്കാട് കോട്ടായി സ്വദേശി ശ്രീജിത്തിന്റെ മൃതദേഹം ഇപ്പോൾ പരുത്തിപ്പള്ളി എ എൽ പി സ്കൂളിൽ പൊതുദർശനം അവസാനിച്ചിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന വീട്ടുവളപ്പിലേക്ക് കൊണ്ടുപോകും. പ്രതിവിന്റെ കൂട്ടുകാരും ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രവർത്തിക്കുന്നവരുൾപ്പെടെ 100 കണക്കിന് പേർ ധീരജവാന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ പരുത്തിപ്പള്ളി എൽ പി സ്കൂളിലേക്ക് രാവിലെ മുതൽ എത്തിയിരുന്നു. ഇപ്പോൾ സൈനികർ ധീരജവാന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്ന ചടങ്ങുകളാണ് ഇപ്പോൾ പരുത്തിപ്പള്ളി എ എൽ പി സ്കൂളിൽ പുരോഗമിക്കുന്നത്. 11 മണിയോടെ തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കും. അതിനുള്ള ക്രമീകരണമാണ് ഇപ്പോൾ ഏർപ്പാടാക്കിയിരിക്കുന്നത്. ജില്ലാ ഭരണകൂടം അതിന് പ്രത്യേക ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന് വേണ്ടി വ്യവസായ മന്ത്രി എ സി മൊയ്തീൻ അല്പസമയം മുമ്പ് പരുത്തിപ്പള്ളി എൽ പി സ്കൂളിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ ഇന്നലെ രാത്രി വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. വ്യാഴാഴ്ച പുലർച്ചെയാണ് ജമ്മു കാശ്മീരിലെ ഷോപ്പിയാനിൽ ഭീകരരുടെ വെടിയേറ്റ് ശ്രീജിത്തടക്കം 3 സൈനികർക്ക് ജീവൻ നഷ്ടമായത്. ജിഷ്ണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ രണ്ടാം പ്രതിയും നെഹ്റു കോളേജ് പി ആർഒയുമായ സഞ്ജിത് കെ വിശ്വനാഥിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. തൃശൂർ പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ഇന്ന് സംഭവത്തിലെ കേസ് ഡയറി ഹാജരാക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടി ഇന്ന് മാധ്യമങ്ങളെ കാണില്ല. തിരിച്ചറിയൽ പരേഡിന് ശേഷം കണ്ടാൽ മതിയെന്ന് പോലീസ് നിർദ്ദേശം. നാളെ നടി മാധ്യമങ്ങളെ കണ്ടേക്കും. അതേസമയം പ്രതികളുടെ തിരിച്ചറിയൽ പരേഡ് ഇന്ന് കാക്കനാട് ജയിലിൽ നടക്കും. പൾസസുനെയും വിജേഷിനെയും കസ്റ്റഡിയിൽ വേണമെന്ന പോലീസിന്റെ അപേക്ഷ ആലുവ കോടതി ഇന്ന് പരിഗണിക്കും. വിവരങ്ങളുമായി സാലിഹ് മുഹമ്മദ് ചേർന്നുണ്ട്. സാലിഹ്, വിശദാംശങ്ങൾ. സൗമ്യ, ഫോർട്ട് കൊച്ചി, എറണാകുളം കൊച്ചി ഫോർട്ട് കൊച്ചിയിലെ ഒരു പരേഡ് ഗ്രൗണ്ടിനടുത്ത ഒരു പുതിയ ചിത്രത്തിൻ്റെ സിനിമയുടെ ചിത്രീകരണത്തിൻ്റെ ലൊക്കേഷനാണ് ഇത്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഇവിടെ ഒരു പുതിയ ചിത്രത്തിൻ്റെ ചിത്രീകരണം ആരംഭിക്കും എന്ന് അറിയിച്ചിരുന്നു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അക്രമത്തിനിരയായ നടിയാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളിലൊന്നിനെ അവതരിപ്പിക്കുന്നത്. ഒപ്പം തന്നെ ഈ ചിത്രത്തിൻ്റെ ലൊക്കേഷനിലെത്തുമ്പോൾ ഈ ചലച്ചിത്ര താരം മാധ്യമങ്ങളെ കാണും എന്ന് നമുക്ക് അറിയിപ്പ് ലഭിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ ഇവിടെ എത്തിയത്. പക്ഷേ ഒരു പക്ഷേ ഇന്ന് മാധ്യമങ്ങളെ കാണാനിടയില്ല എന്ന സൂചനയാണ് ഒടുവിൽ ലഭിക്കുന്നത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയും കേസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ പുറത്തു പറയുകയും ചെയ്യുന്നത് അന്വേഷണത്തെ ബാധിക്കും.